കോട്ടയം മീനാക്ഷി ലക്കി സെന്ററിൽ നിന്നാണ് നമ്മുടെ കോട്ടയം റിപ്പോർട്ടർ എസ് ശ്യാംകുമാർ ബമ്പർ എടുത്തിരുന്നത്. ശ്യാമിന് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ശ്യാം ഉച്ചയോട്ടെ ആ മീനാക്ഷി ലക്കി സെന്ററിൽ പോയി ബലം കാത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ശ്യാമിന് ലോട്ടറി അടിച്ചില്ലെങ്കിലും മീനാക്ഷി ലക്കി സെന്ററിൽ വിറ്റ 3 ടിക്കറ്റിന് 2 സമ്മാനം അടിച്ചിട്ടുണ്ട്. കോട്ടയം നഗരത്തിലും അടൂരിലുമൊക്കെ ഉള്ള ആളുകളാണ് സമ്മാനത്തിന് അർഹരായത്. ആ റിപ്പോർട്ടിലേക്ക്. 1 സമ്മാനം എന്തായാലും വടക്കോട്ട് പോയി, പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. എന്തായാലും 1 സമ്മാനം കിട്ടിയില്ലെങ്കിലും 2 സമ്മാന അർഹമായ 20 ടിക്കറ്റുകളിൽ 3 വിറ്റിരിക്കുന്നത് കോട്ടയം ആസ്ഥാനമായ മീനാക്ഷി ലക്കി സെന്ററാണ്. അതിന്റെ സന്തോഷത്തിലാണ് അതിന്റെ ഉടമ മുരുകേശൻ. വിറ്റ ടിക്കറ്റുകളുടെ നമ്പർ, ഈ 2 സമ്മാനം അടിച്ച ടിക്കറ്റുകളുടെ നമ്പർ ഒന്ന് പറയാമോ? 2 സമ്മാനം അടിച്ചിരിക്കുന്നത് 1 TA 781 521 ഞങ്ങളുടെ അടൂർ റീറ്റെയിൽ കൗണ്ടറിൽ അടിച്ചിരിക്കുന്നത്. വേറെ 2 സമ്മാനം TB 127 095 ഞങ്ങൾ കോട്ടയത്തുള്ള ഒരു കടയിൽ 10 ടിക്കറ്റ് എടുത്ത ഏജന്റാണ് അടിച്ചിരിക്കുന്നത്, നടന്ന് വിൽക്കുന്ന 10 ടിക്കറ്റ് ഏജന്റ് അടിച്ചിരിക്കുന്നത്. 2 സമ്മാനം അടിച്ചിരിക്കുന്നത് TJ 223 848 അത് നമ്മുടെ ഗുരുവായൂരുള്ള ഐശ്വര്യ ലോട്ടറി ഏജൻസി അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ഓൾറെഡി കഴിഞ്ഞ ഒരു 6 മുമ്പ് ഒരു 1 സമ്മാനം നമ്പറിൽ അടിച്ചതേ ഉള്ളൂ. അതെ, വീണ്ടും ഇത് എത്തിയിരിക്കുകയാണ്. ഇത് ഈ ടിക്കറ്റുകളൊക്കെ ഏജന്റുമാരുടെ കയ്യിലാണോ അതോ അവിടുന്ന് സെയിലായിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം ഏജന്റുമാർ സെയിലായിരിക്കുകയാണ്. പബ്ലിക്കിലാണ് ടിക്കറ്റിലുള്ളത്. ഇനി പബ്ലിക്കാണ് ആരാണ് വിജയം എന്നുള്ള അറിയേണ്ടത്. എത്തി ഈ 2 സമ്മാനം അടിച്ച ആരെ കുറിച്ച് നിങ്ങൾക്ക് സൂചന ഒന്നും ഇല്ല? ഇല്ല ഇല്ല, ആയിട്ടില്ല. ഒരു വൈകിട്ട് 6 ആവും ഇത് സൂചന ആവണമെങ്കിൽ തന്നെ. ഇത്തവണ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് നിങ്ങളാണോ ഏജൻസി എന്നുള്ളത്? ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് ഏജൻസിയിലെ ഒരു വ്യക്തിയാണ് ഞാനും. ഏകദേശം 540 ടിക്കറ്റോളം ടിക്കറ്റുകൾ എനിക്ക് എന്നെ വിൽക്കാൻ സാധിച്ചു. കാരണം തീർച്ച വർഷങ്ങളായിട്ട് തന്നെ ബമ്പർ ടിക്കറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് സമ്മാനം അടിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏജന്റ് വാഗ്യാന്വേഷികൾ ടിക്കറ്റ് ഞങ്ങൾ എടുക്കാൻ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു. അതിന് വൻ ജനാവലി ഇന്നലെയും ഇന്നുമായി നമ്മുടെ കടകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ടിക്കറ്റ് വിൽക്കാൻ ശ്രമം നടത്താൻ സാധിച്ചു. സമ്മാനത്തുക കൂട്ടിയ ആൾക്കാരെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടോ? 2 സമ്മാനം ഒരു കോടി വെച്ച് 20 പേർക്ക് കൊടുക്കുന്നത് വളരെ ആകർഷമായ ഒരു സമ്മാനമായിരുന്നു. കഴിഞ്ഞ വർഷം 2 സമ്മാനം 5 കോടിയായിരുന്നു. ഇപ്പോൾ ഒരു കോടി വെച്ച് 20 പേർ കൊടുത്തത് വളരെ അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അതോടെ മറ്റു നിരവധി സമ്മാനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഏകദേശം 10 ലക്ഷത്തോളം ടിക്കറ്റ് സർക്കാരിന് കൂടുതൽ വിൽക്കാൻ സാധിച്ചു. 1 സമ്മാനം കിട്ടാത്തതിൽ നിരാശയുണ്ട് അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്ന് വെച്ചാൽ എന്റെ ഒരു സുഹൃത്തിനാണ്, ഗണേഷ് ബാബ കോഴിക്കോട് എന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിനാണ് 1 സമ്മാനം അടിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ഞങ്ങൾ ലോട്ടറി മേഖല പ്രവർത്തി ഞങ്ങളെല്ലാം തന്നെ ഒത്തൊരുമയുടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ സുഹൃത്തിന് അടിച്ചത് വളരെ സന്തോഷം. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്, 1 സമ്മാനാർഹമായ ടിക്കറ്റ് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 2 സമ്മാനാർഹമായ 3 ടിക്കറ്റുകൾ വിൽക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കോട്ടയം ആസ്ഥാനമായ മീനാക്ഷി ലക്കി സെന്ററും അതിന്റെ ഉടമയായ മുരുകേശനും. കോട്ടയത്ത് നരവിൻ ചന്ദ്രനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.